ബ്രീഫിംഗിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനിൽ നിന്ന് നിഗമനത്തിലേക്ക് പോലീസ്. പൾസർ സുനി പറഞ്ഞത് നടിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പോലീസ്. കൊട്ടിയൂരിൽ പീഡനത്തിനിരയായ കുട്ടിയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച മാനന്തവാടി രൂപത അധ്യക്ഷൻ. സംഭവത്തിൽ രണ്ട് ഡോക്ടർമാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നാലു പേരെ കേസിൽ പ്രതി ചേർത്തു. നാസിക്കിലെ കരസേനാ ക്യാമ്പിൽ മരിച്ച മലയാളി ജവാന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താതെ ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ. വാർത്തകൾ വിശദമായി. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ്. കൊട്ടേഷനെന്ന് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി പറഞ്ഞത് നടിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് സംശയം. ഇക്കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനായി കൂട്ടുപ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുകയും സാക്ഷികളുടെ മൊഴി വീണ്ടും പരിശോധിക്കുകയും ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. പിടിയിലായ പൾസർ സുനി, വടിവൽ സലീം, പ്രദീപ്, തമ്മനം മണികണ്ഠൻ, ഡ്രൈവർ മാർട്ടിൻ എന്നിവർക്കെതിരെ മാത്രമാണ് ഇതുവരെ തെളിവ് ലഭിച്ചത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുമ്പോൾ ഇത് കൊട്ടേഷനാണെന്നാണ് പൾസർ സുനി പറഞ്ഞിരുന്നത്. വഴങ്ങിയില്ലെങ്കിൽ മയക്കുമരുന്ന് നൽകി ഫ്ളാറ്റിലേക്ക് കൊണ്ടുചെല്ലാനാണ് നിർദ്ദേശമെന്നും സുനി പറഞ്ഞതായി മൊഴിയുണ്ട്. കൊട്ടേഷനുണ്ടെന്ന് പൾസർ സുനി പറഞ്ഞത് നടിയെ ഭീഷണിപ്പെടുത്തി വശത്താക്കാനായിരുന്നുവെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. പൾസർ സുനി മുൻപ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ കണ്ടെത്തി ഒരു വർഷത്തിനുള്ളിൽ അതിലേക്ക് വന്ന സന്ദേശങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതുകൂടി പൂർത്തിയായാൽ കൊട്ടേഷൻ സാധ്യതയുടെ കാര്യത്തിൽ പൂർണ്ണത സ്ഥിരീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസിലെ പ്രതികളായ നാല് ഗുണ്ടകളുടെ കസ്റ്റഡി കാലാവധി അന്വേഷണ സംഘം തിങ്കളാഴ്ച വരെ നീട്ടിവാങ്ങി. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ ആവശ്യം സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. കൊട്ടിയൂരിൽ പീഡനത്തിനിരയായ കുട്ടിയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച് മാനന്തവാടി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസ് പെരുന്നേടം. ഇരയാക്കപ്പെട്ടവരുടെ കണ്ണീരിൽ പങ്കുചേരുന്നുവെന്നും അജഗണം സൂക്ഷിപ്പുകാരന്റെ തന്നെ അതിക്രമത്തിന് ഇരയായത് ഉൾക്കൊള്ളാനാകില്ലെന്നും കൊട്ടിയൂർ ഇടവകയ്ക്ക് അയച്ച കത്തിൽ മാനന്തവാടി ബിഷപ്പ് പറഞ്ഞു. കൊട്ടിയൂരിൽ പുതിയ വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള കത്തിലാണ് ബിഷപ്പ് മാപ്പ് ചോദിച്ചത്. അതേസമയം വൈദികൻ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് ഡോക്ടർമാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നാലു പേരെ കേസിൽ പ്രതി ചേർത്തു. ക്രിസ്തുരാജ ആശുപത്രി അധികൃതർക്കെതിരെയും വൈത്തിരി ദത്തെടുക്കൽ കേന്ദ്രത്തിനെതിരെയും കേസെടുത്തു. പ്രസവത്തിന് സഹായം ചെയ്തു കൊടുത്ത കൊട്ടിയൂർ സ്വദേശിനിക്കെതിരെയും കേസെടുത്തു. സഭയുടെ കീഴിലുള്ള ക്രിസ്തുരാജ ആശുപത്രിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ബലാത്സംഗ വിവരവും പ്രസവവും മറച്ചുവെച്ചു എന്നതാണ് ആശുപത്രിക്കെതിരായ കുറ്റം. പീഡനക്കേസിൽ അറസ്റ്റിലായ ഫാദർ റോബിൻ വടക്കുംചേരിയെ സഹായിച്ച കൊട്ടിയൂർ സ്വദേശിനിയായ സ്ത്രീക്കെതിരെയും കേസെടുത്തു. വൈദികനെ സഹായിക്കാനായി കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവർക്കെതിരായ കേസ്. ഇടവേളയ്ക്ക് ശേഷം കേരള എക്സ്പ്രസ് ന്യൂസ് ബുള്ളറ്റിൻ തുടരും. ജാതിമത വിശ്വാസങ്ങൾക്ക് പോറലേൽക്കാതെ പരിസ്ഥിതിക്കും പൈതൃകത്തിനും കോട്ടം സംഭവിക്കാതെ മധ്യ തിരുവിതാംകൂറിൽ പുതിയ വിമാനത്താവള പദ്ധതിക്കായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ സമഗ്ര പുരോഗതിക്കായി വരൂ, നമുക്ക് അണിചേരാം. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയ്റോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ GIA പറന്നുയരാൻ കുതിച്ച് മധ്യ തിരുവിതാംകൂർ. മാധ്യമ രംഗങ്ങളിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി കേരള എക്സ്പ്രസ് .tv നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. കേരള എക്സ്പ്രസ് .tv വേണ്ടി എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. വാർത്തകൾ വിശദമായി. നാസിക്കിലെ ദേവ്ലാലിയിലെ കരസേന ക്യാമ്പിൽ മരിച്ച മലയാളി ജവാൻ റോയ് മാത്യുവിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താതെ ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാതെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ അനുവദിക്കില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു. മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ വിമാനത്തിൽ എത്തിച്ച മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും ആരോപണമുയർന്നു. രാവിലെ 9 മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് പുറത്തെത്തിച്ച മൃതദേഹം പുറത്ത് 9:50 വരെ ട്രോളിയിൽ കിടത്തിയിരുന്നു. 25 മിനിറ്റ് കഴിഞ്ഞാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ ദേശീയ പതാക പുതപ്പിച്ചത്. എന്നാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉത്തരവൊന്നും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് നാസിക്കിൽ നിന്ന്
മൃതദേഹത്തെ അനുഗമിച്ച സൈനികൻ പറഞ്ഞത് ബന്ധുക്കളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നാസിക്കിലെ ക്യാമ്പിൽ ബന്ധപ്പെട്ടാണ് റീപോസ്റ്റ്മോർട്ടത്തിന് അനുമതി ലഭിച്ചത്. റീപോസ്റ്റ്മോർട്ടം നടത്തിയില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു. സ്വകാര്യ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും ഡിജിറ്റൽ ഇടപാടിന്റെ മറവിൽ പിഴയീടാക്കിയതിന് പിന്നാലെ SBIയും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പരിധി വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ 5,000 രൂപയും നഗരങ്ങളിൽ 3,000 രൂപയും ഗ്രാമങ്ങളിൽ 1,000 രൂപയും മിനിമം ബാലൻസ് നിർബന്ധമാക്കിയാണ് ഉത്തരവിറക്കിയത്. മിനിമം ബാലൻസ് ഇല്ലാത്ത പക്ഷം 100 രൂപ വരെ പിഴയീടാക്കാനാണ് തീരുമാനം. ഒപ്പം സർവീസ് ടാക്സും ഈടാക്കും. 1 മുതൽ നടപടി പ്രാബല്യത്തിൽ വരും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി നടത്തി തലയെടുത്താൽ 1 കോടി നൽകുമെന്ന് പ്രസംഗിച്ച കുന്ദൻ ചന്ദ്രാവതിനെ RSS പുറത്താക്കി. പിണറായിക്കെതിരായ വധഭീഷണി വലിയ വിവാദം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം RSS അറിയിച്ചത്. അക്രമമുണ്ടാക്കുന്ന ഒരു വാക്കും അംഗീകരിക്കാനാവില്ലെന്നും അപലപിക്കുന്നുവെന്നും RSS ട്വീറ്റ് ചെയ്തു. അമേരിക്കൻ അറ്റോർണി ജനറൽ ജെഫ് സെഷൻസിന്റെ രാജി ആവശ്യം ഉന്നയിച്ച ഡെമോക്രാറ്റ് നേതാക്കൾക്കെതിരെ റഷ്യൻ ബന്ധം ആരോപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. നാൻസി പാലോസി, ചക്ഷുമർ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. 2010 നാൻസി പാലോസിയും റഷ്യൻ സ്ഥാനപതിയും മറ്റു ഉദ്യോഗസ്ഥരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ചിത്രം ട്രംപ് പുറത്തുവിട്ടു. നാൻസി പാലോസിയുടെ റഷ്യൻ ബന്ധത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചെന്നും ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. മറ്റൊരു മുതിർന്ന നേതാവ് ചക്ഷൂമറിനെതിരെയും അന്വേഷണമുണ്ട്. റഷ്യൻ ബന്ധത്തിന് തെളിവായി സ്വീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹം വ്ളാഡിമിർ പുടിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അമേരിക്കൻ അറ്റോർണി ജനറലും ട്രംപിന്റെ അടുത്ത അനുയായിയുമായ ജെഫ് സെഷൻസിനെതിരെയുള്ള ആരോപണങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനിൽ നിന്ന് നിഗമനത്തിലേക്ക് പോലീസ്. പൾസർ സുനി പറഞ്ഞത് നടിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പോലീസ്. കൊട്ടിയൂരിൽ പീഡനത്തിനിരയായ കുട്ടിയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച മാനന്തവാടി രൂപത അധ്യക്ഷൻ. സംഭവത്തിൽ 2 ഡോക്ടർമാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 4 പേരെ കേസിൽ പ്രതി ചേർത്തു. നാസിക്കിലെ കരസേനാ ക്യാമ്പിൽ മരിച്ച മലയാളി ജവാന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താതെ ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.